വിനായക ഭഗവാനും ശാന്തമഹിഷിയും. ദേവന്മാർക്കും അസുരന്മാർക്കും വിനായക ഭഗവാന്റെ വീര്യത്തെയും ജ്ഞാനശക്തിയെയും കുറിച്ച് നന്നായി അറിയാമായിരുന്നു. അസുരന്മാർ വിനായക ഭഗവാനെ വധിക്കുവാൻ തീരുമാനമെടുത്തു. അവരിലൊരാളായിരുന്നു ശാന്തമഹിഷി. വിനായകൻ എന്റെ സഹോദരൻ വ്യോമാസുരനെ കൊന്നിരിക്കുന്നു. ഞാൻ വിനായകനെ കൊന്ന് പ്രതികാരം ചെയ്യും. നീ വളരെ സൂക്ഷിച്ചു പ്രവർത്തിക്കണം. വിനായകൻ വളരെ ശക്തിയും ബുദ്ധിയുമുള്ളവനാണ്, ഓർമ്മയിരിക്കട്ടെ. ഞാൻ കുറെ നാളുകളായി വിനായകനെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. നാളെ തന്നെ എന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കും. സാക്ഷി, ഇന്ദ്രന്റെ പത്നിയോ ഇവിടെ എങ്ങനെ? മൂഢാ, ഞാൻ ശാന്തമഹിഷിയാണ്. ഞാൻ ഈ രൂപത്തിൽ വന്ന എല്ലാവരെയും കബളിപ്പിക്കാൻ പോവുകയാണ്. ആരും എന്നെ സംശയിക്കുകയേയില്ല. ശാന്തമഹിഷി തന്റെ ആഗ്രഹ സാഫല്യത്തിനായി കൈലാസത്തിലെത്തി. അവൾ പാർവതി ദേവിയെ സമീപിച്ചു. ഓ സാക്ഷി, വന്നാലും നാം കണ്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു. എന്താണ് ആകെ ഒരു പരിഭ്രമം? ദേവി, എന്റെ പതിയായ ഇന്ദ്രനെ കുറെ നാളുകളായി കാണുവാനില്ല. എങ്ങനെ? ഒരുപക്ഷെ അസുരന്മാരെ ഭയന്ന് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാവാം ദേവി. അദ്ദേഹത്തെ കണ്ടുപിടിച്ചു തരാനായി ശിവഭഗവാനോട് അപേക്ഷിക്കുവാനാണ് ഞാനിവിടെ വന്നത്. ദേവി എന്നെ സഹായിച്ചാലും വിഷമിക്കേണ്ട, നിന്റെ പതി സുരക്ഷിതനായിരിക്കും. നീ വൈകാതെ അദ്ദേഹത്തെ കണ്ടുമുട്ടും. എന്നോടൊപ്പം വരൂ. പാർവതി ദേവി കരുണാമയിയാണ്. ശാന്തമഹിഷിയെക്കുറിച്ച് ദേവിക്ക് സംശയം തോന്നിയതേയില്ല. പാർവതി ദേവി ശാന്തമഹിഷിയെ കൈലാസമാകെ ചുറ്റിക്കാണിച്ചു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും വിനായകനെ കാണുന്നുണ്ടോ എന്നായിരുന്നു ശാന്തമഹിഷിയുടെ ശ്രദ്ധ. പക്ഷേ വിനായകനെ കണ്ടില്ല. ഇവിടെ അല്പസമയം വിശ്രമിച്ചാലും. വിനായകനെവിടെ? ഞാൻ വന്നതു മുതൽ അവനെ കണ്ടതേയില്ലല്ലോ. ഓ, അവൻ ഇവിടെ എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാവോ? ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. ശരി, വളരെ നന്നായി. ശാന്തമഹിഷിക്ക് വളരെ സന്തോഷമായി. അവളെ ആരും സംശയിച്ചതേയില്ല. അവളുടെ ചതിപ്രയോഗം അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു. വിനായക ഭഗവാൻ അങ്ങോട്ട് വരുന്നത് കണ്ട ഉടനെ അവളുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. ഹോ, ഇവനൊരു ബാലകനല്ലേ? ഇവനൊരു ശക്തിശാലിയാണെന്ന് എല്ലാ അസുരന്മാരും ഭയപ്പെടുന്നു. ഈ ബാലകനെ ക്ഷണനേരം കൊണ്ട് ഞാൻ നശിപ്പിക്കും. വിനായക, എന്റെ അടുത്ത് വരൂ. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു. അടുത്തു വന്ന് എന്നെ ആലിംഗനം ചെയ്താലും. ഇതിലെന്തോ ചതിയുണ്ടെന്ന് തോന്നുന്നു. വിനായക ഭഗവാൻ സാവധാനം ശാന്തമഹിഷിയുടെ അരികിലേക്ക് നടക്കാൻ ആരംഭിച്ചു. അവൾക്ക് ആഹ്ലാദം അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓരോ ചുവട് വയ്ക്കുമ്പോഴും തന്റെ രൂപം കുറേശ്ശേ കുറേശ്ശേയായി വലുതാക്കിക്കൊണ്ടേയിരുന്നു ഗണപതി. ശാന്തമഹിഷിയെ സമീപിക്കുന്തോറും അദ്ദേഹത്തിന്റെ രൂപം ഭീമാകാരമായിക്കൊണ്ടേയിരുന്നു. ഹേ, എന്താണിത്? ഈ രൂപം ഇത്ര ഭീമാകാരമായിരിക്കുന്നുവല്ലോ. അയ്യോ, ഞാനിപ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ എന്തു തോന്നുന്നു? ഞാൻ ബാലകനാണെന്നോ? നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? വാ, എന്നെ കൊല്ല്. അവൾ തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് വിനായക ഭഗവാനെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിനായക ഭഗവാൻ അവളോട് കൂടുതൽ അടുത്തു. എന്നെ നിനക്ക് ആലിംഗനം ചെയ്യണമെന്നുണ്ടോ? ശരി, ഞാൻ നിന്നെ ആലിംഗനം ചെയ്യാം. വിനായക ഭഗവാൻ അവളെ ആലിംഗനം ചെയ്ത് ഞെരിച്ചു കൊന്നു. ആരാണിത്? പുത്ര, വിനായക, എന്താണിത്? ആരാണിവൾ? സാക്ഷി എവിടെ? മാതാശ്രീ, വന്നത് ശാന്തമഹിഷിയായിരുന്നു. സാക്ഷിയുടെ രൂപം പൂണ്ട് ഇവിടെ വന്നതാണ്. ഞാൻ അവളുടെ പക്കലേക്കാണോ പുത്ര നിന്നെ അയച്ചത്? വിഷമിക്കേണ്ട മാതാശ്രീ, ഇനി അവൾക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല. വിനായക ഭഗവാനും ഭീമാകാരമായ മത്സ്യവും. ഒരിക്കൽ മത്സ്യാസുരൻ എല്ലാ അസുരന്മാരെയും ക്ഷണിച്ചു വരുത്തി ഒരു രഹസ്യ സമ്മേളനം നടത്തി. നിങ്ങളെയൊക്കെ ഞാൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് അറിയാമോ? അറിയാം.
വിനായകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും വധിച്ചു വരുന്നു. അതെ, നിങ്ങളുടെ ഭീരുത്വത്തെക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. നാം തോൽക്കാനുള്ള കാരണം നമ്മുടെ ശക്തിയും ബലവും പൂർണ്ണമായി കാണിക്കാത്തതാണ്. എനിക്ക് ഇനിയും ഇത് സഹിക്കാനാവില്ല. ഞാൻ വിനായകനെ വധിച്ച് അവന്റെ ശരീരം ഇവിടെ കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകുന്നു. സദസ് പിരിയുന്നു. മത്സ്യാസുരൻ മായാജാലക്കാരനാണ്, നല്ല യോദ്ധാവും കൂടിയാണ്. അതെ, അവൻ പല ദേവന്മാരെയും കൊന്നിരിക്കുന്നു. അവന്റെ വിജയം നിശ്ചയം. വരൂ, നമുക്കത് ആഘോഷിക്കാം. അതെ, വിനായകന്റെ അന്ത്യം അടുത്തു, നമുക്ക് ഈ വിജയം ആഘോഷിക്കാം. മത്സ്യാസുരൻ യുദ്ധത്തിൽ വിനായകനെ വധിക്കുമെന്ന കാര്യത്തിൽ അസുരന്മാർക്ക് യാതൊരു സംശയവും ഇല്ലായിരുന്നു. ഗണപതി ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമില്ലാത്ത അവർ മുൻകൂട്ടി തന്നെ വിജയാഘോഷങ്ങൾക്ക് തയ്യാറെടുത്തു. വിനായക ഭഗവാനാകട്ടെ നദീതീരത്തുള്ള മനോഹരമായ വനത്തിൽ തന്റെ കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കുകയായിരുന്നു. വിനായകനും കൂട്ടുകാരും തങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നത്തെക്കുറിച്ച് ബോധവാന്മാരല്ലായിരുന്നു. ഓ, ഇവനൊരു നിസാര ബാലകൻ. ഇത് അവന്റെ അവസാനത്തെ കളിയായിരിക്കും. അവനെ ആക്രമിക്കുവാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കണം. അവൻ നദീതീരത്തേക്കല്ലേ പോകുന്നത്? ഇതാണ് തക്ക സന്ദർഭം. വിനായക ഭഗവാനും കൂട്ടുകാരും നദിയിൽ സന്തോഷത്തോടെ കളിച്ച് രസിക്കുകയായിരുന്നു. മത്സ്യാസുരൻ ഒരു വലിയ മത്സ്യത്തിന്റെ രൂപം പ്രാപിച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പിന്നീട് സാവധാനം വിനായക ഭഗവാന്റെ അരികിലേക്ക് നീന്തിച്ചെന്നു. വിനായക ഭഗവാനും കൂട്ടുകാരും വളരെ ഉത്സാഹത്തോടെ കളിച്ച് രസിച്ചുകൊണ്ടിരുന്നപ്പോൾ മത്സ്യാസുരൻ വിനായക ഭഗവാനെ ആക്രമിച്ച് അതിവേഗം പൊക്കിയെടുത്തുകൊണ്ടുപോയി. ആ മത്സ്യം വിനായകനെ എടുത്തുകൊണ്ട് പോകുന്നു. സഹായിച്ചാലും ആരെങ്കിലും സഹായിക്കൂ. വിനായക ഭഗവാനെ ആരെങ്കിലും രക്ഷിക്കൂ. ആരെങ്കിലും സഹായിക്കൂ. ഓടി വരൂ. ആ രാക്ഷസ മത്സ്യം വിനായകനെ കൊണ്ടുപോകുന്നത് കണ്ട കൂട്ടുകാർ അലമുറയിട്ടുകൊണ്ട് ഓടി. രാക്ഷസ മത്സ്യത്തിന്റെ രൂപത്തിലായിരുന്ന മത്സ്യാസുരൻ വിനായക ഭഗവാന്റെ ഒരു കാലിൽ ശക്തമായി പിടിച്ചുകൊണ്ട് അതിവേഗം തന്റെ സ്ഥലത്തേക്ക് നീന്തുകയായിരുന്നു. മത്സ്യം കാലിൽ ഇറുക്കി പിടിച്ചിരുന്നതിനാൽ വിനായക ഭഗവാന്റെ കാലിൽ നിന്ന് രക്തമൊഴുകാൻ ആരംഭിച്ചു. മത്സ്യാസുരനോട് പൊരുതാൻ തയ്യാറായ വിനായക ഭഗവാൻ തന്റെ മറ്റൊരു കാലുകൊണ്ട് അവനെ ആക്രമിക്കാൻ തുടങ്ങി. വിനായക ഭഗവാനെ അസുരൻ കടത്തിക്കൊണ്ടുപോയ വിവരം നാടാകെ അറിയാൻ ആരംഭിച്ചു. എല്ലാവരും നദീതീരത്തേക്ക് ഓടിയെത്തി. പാർവതി ദേവിയും അതീവ ദുഃഖിതയായി കാണപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? എന്റെ മകൻ എവിടെ? ദേവി, ഒരു രാക്ഷസ മത്സ്യം ഗണപതിയെ വലിച്ചുകൊണ്ടുപോയി. അതെയോ? വിനായക ഭഗവാൻ അതിശക്തമായി മത്സ്യാസുരനോട് പൊരുതി. അപ്പോൾ അവൻ തന്റെ സ്വയരൂപം വീണ്ടെടുത്തു. വിനായക ഭഗവാൻ തന്റെ ഒരു കാൽ കൊണ്ട് അതിശക്തമായി അവനെ ആക്രമിച്ചു. മത്സ്യാസുരന് അത് താങ്ങാനാവാതെ വന്നപ്പോൾ അവൻ വിനായക ഭഗവാന്റെ കാലിൽ നിന്നും പിടിവിട്ടു. തന്റെ രണ്ട് കൈകൾ കൊണ്ടും അവൻ വിനായകനെ മർദ്ദിച്ചു. വിനായക ഭഗവാൻ അവനെ നേരിട്ട് നദിയിൽ നിന്നും അവനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മത്സ്യാസുരന് നല്ല മർദ്ദനമേറ്റിരുന്നതിനാൽ അവന്റെ ശരീരം മുഴുവനും മുറിവേറ്റിരുന്നു. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, ആരെങ്കിലും സഹായിക്കണേ. എല്ലാവരും ഇത് കണ്ട് അതിശയിച്ചു നിന്നു. ഗണപതി ഭഗവാൻ മത്സ്യാസുരനെ തോൽപ്പിച്ചു. ഓ, എന്തൊരു അതിശയം! നീ ഈ ബലശാലിയായ അസുരനെ തോൽപ്പിച്ചിരിക്കുന്നു. വിനായകൻ അവനെ തറപറ്റിച്ചു. നമുക്കവനെ മർദ്ദിച്ച് ഇവിടെ നിന്നും ഓടിക്കാം. വരൂ എല്ലാവരും, അവനെ അടിച്ചു കൊല്ലണം. വിനായക ഭഗവാനും കൂട്ടുകാരും മത്സ്യാസുരനെ അവിടെ വെച്ച് തന്നെ അടിച്ചുകൊന്നു. വിനായക ഭഗവാനും ബലിയാടും. കൈലാസത്തിൽ അന്ന് എന്താണ് ഉണ്ടായത് ദേവി? എന്താണ് ഒരു വിഷമം? ബാലകൻ വിനായകൻ ധാരാളം അസുരന്മാരെ നിഗ്രഹിച്ചിരിക്കുന്നു. അതെയോ? അതിൽ ദേവി അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ അവന് 14 വയസ്സാകുന്നതല്ലേ ഉള്ളൂ. ഇതുപോലുള്ള യുദ്ധങ്ങൾ കാരണം
അവന് സാരമായ മുറിവേൽക്കാനിടയുണ്ട്. വിഷമിക്കേണ്ട ദേവി, അവനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. വരൂ ഋഷിവര്യ. പ്രണാമം ഭഗവാനെ, പ്രണാമം ദേവി. ഈ ലോകത്തെ കാത്തുരക്ഷിക്കുന്ന നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. ഒരു മാതാവിന്റെ ഹൃദയം അതല്ലേ? വിനായകനെ കുറിച്ചുള്ള വിഷമമാണ് ഇപ്പോൾ ദേവിക്ക്. നിങ്ങൾക്കൊരു പക്ഷേ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞേക്കും. മുനിവര്യ, എന്റെ പുത്രനെ ഏതൊരു യുദ്ധത്തിലും മുറിവേൽക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞാലും. ദേവി, വിനായക ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് ദേവി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എങ്കിലും ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുവാൻ ഒരു യാഗം നടത്തുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. യാഗത്തിൽ ഇന്ദ്രൻ സന്തോഷിച്ചാൽ അസുരന്മാരുടെ നേർക്കുള്ള യുദ്ധത്തിൽ വിനായക ഭഗവാനെ ഇന്ദ്രൻ സഹായിക്കും. എന്റെ പുത്രന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ശരി, ഞാൻ യാഗം നടത്തിത്തരാം. പക്ഷേ അതിൽ പ്രധാനമെന്തെന്നാൽ ഒരു ആടിനെ ബലിയർപ്പിക്കേണ്ടി വരും. വിഷമിക്കേണ്ട, അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. മാതാശ്രീ, ഈ യാഗം എനിക്ക് വേണ്ടിയാണോ ഒരുക്കിയിരിക്കുന്നത്? അതെ പുത്ര. പക്ഷേ ഈ പാവം ആടിനെ എന്തിനാണ് ബലിയർപ്പിക്കുന്നത്? അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പുത്ര. നീ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. യാഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ മാതാശ്രീ, ആടിനെ രക്ഷിച്ചാലും ഇല്ല. യാഗത്തിന്റെ പ്രധാന കണ്ണി ഇതാണ്. മാതാശ്രീ വിസമ്മതിച്ചതിനാൽ ഗണപതി ഭഗവാൻ ഗൗതമ മുനിയെ സമീപിച്ചു. മുനിവര്യ, എല്ലാ ദൈവങ്ങളും ഒന്നിച്ചു ചേർന്നാൽ അസുരന്മാരെ വേഗം നിഗ്രഹിക്കാനാവും. അതിനാൽ അവരെ ഒന്നിപ്പിക്കാനായി നാം നന്നായി പരിശ്രമിക്കേണ്ടതാണ്. ഒരു മൃഗത്തെ ബലിയർപ്പിക്കുന്നത് ആർക്കും സന്തോഷം നൽകില്ല. ബലിയർപ്പിക്കാതെ നിവൃത്തിയില്ലെന്ന് വന്നാൽ ആ മൃഗത്തിന്റെ രക്തക്കറ പുരണ്ട സഹായം എനിക്ക് ആവശ്യമില്ല. ഭഗവാന്റെ വികാരങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ യാഗം അപൂർണമായി തീരരുത്. ക്ഷമിച്ചാലും ആടിനെ ബലിയർപ്പിക്കുക തന്നെ വേണം. മുനിവര്യ, പക്ഷേ ഈ ക്രൂര കൃത്യത്തെ തടയാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഗണപതി ഭഗവാൻ യാഗത്തിനായി വെച്ചിരുന്ന ഫലങ്ങളും മധുര പലഹാരങ്ങളും ഭക്ഷിച്ചു. കൊള്ളാം, നന്നായിരിക്കുന്നു. പുത്ര, എന്താണിത്? യാഗം അവസാനിച്ചു, എല്ലാവർക്കും പോകാം. നന്ദി. ഇത് ശരിയല്ല, ഇന്ദ്രൻ ഇത് ഇഷ്ടപ്പെടില്ല. ഒരു ബാലൻ എന്റെ യാഗത്തെ തടഞ്ഞുവെന്നോ? എന്ത് ധൈര്യമാണ് അവന്! ഇത് അപമാനമാണ്. ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. വായുദേവ, കൈലാസത്തിൽ ഉടനെ വായുവിന്റെ ചലനം നിർത്തൂ. ഇന്ദ്രന്റെ ആജ്ഞാനുസരണം വായുദേവൻ കൈലാസത്തിൽ വായു സഞ്ചാരം നിർത്തി. അവിടെ ആർക്കും ശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓ, എന്താണിത്? എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും ധൈര്യപൂർവം ആരാണ് ഈ പ്രവൃത്തി ചെയ്തത്? ആരാണ് ഈ കാര്യം ചെയ്തതെന്ന് പോയി നോക്കൂ. വായു ഭഗവാനാണ് വായുവിന്റെ സഞ്ചാരം നിർത്തിയത് ഭഗവാനെ. ഗണപതി ഭഗവാൻ നേരിട്ട് വായു ഭഗവാനെ കണ്ട് മുന്നറിയിപ്പ് നൽകി. കൈലാസത്തിൽ ഉടനെ വായു സഞ്ചാരം ഉണ്ടാകണം, ഇല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ. ഇന്ദ്രന്റെ ആജ്ഞാനുസരണം ചെയ്തതാണ്. എന്നോട് ക്ഷമിച്ചാലും ഞാൻ വീണ്ടും വായു സഞ്ചാരം ഉണ്ടാക്കാം. ബലശാലിയായ വായു ഭഗവാൻ വിനായക ഭഗവാനെ അഭയം പ്രാപിച്ചത് കണ്ട ദേവേന്ദ്രന് വിനായക ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇന്ദ്രൻ പ്രത്യക്ഷനായി. ഗണപതി ഭഗവാനെ, എന്നോട് ക്ഷമിച്ചാലും അങ്ങയുടെ ശക്തി ഞാൻ മനസ്സിലാക്കിയില്ല. അസുരന്മാർക്കെതിരായുള്ള യുദ്ധത്തിൽ ഞാൻ അങ്ങയെ സഹായിക്കാമെന്ന് ഉറപ്പു നൽകുന്നു.